ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജെത്രി മീഡിയ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു മൊബൈൽ ട്രിക്സിനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ മൊബൈലിൽ അറിയാത്ത കുറേ അപ്ലിക്കേഷൻസ് നമ്മുടെ ഇൻസൈഡ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഐ എം ഇ നമ്പർ അറിയുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് ഐ എം ഇ നമ്പർ അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ *06# അടിക്കുക. അപ്പോൾ നമ്മുടെ ഐ എം ഇ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അടിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ മൊബൈലിൻ്റെ ഐ എം ഇ നമ്പർ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ വല്ലയിടത്തും കാണാതാവുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോൺ മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഞാനിവിടെ പറയാൻ പോകുന്നത്, നമ്മുടെ മൊബൈലിൻ്റെ CPU അല്ലെങ്കിൽ പ്രൊസസ്സറിൻ്റെ സ്പീഡ്, ബാറ്ററി, വൈഫൈൻ്റെ സ്പീഡ് എന്നിവ അറിയാനുള്ള ഒരു ഇതിനെ കുറിച്ചാണ്. അപ്പോൾ *#*46*36* അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ തരും, ഫോൺ ഇൻഫോർമേഷൻ. അപ്പോൾ നമ്മുടെ ഫോണിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ഏത് ബോർഡ് ബാൻഡ്വിഡ്ത്താണ്, ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് നമുക്കറിയാൻ സാധിക്കും. ബാറ്ററിയുടെ ഇൻഫോർമേഷൻ, ബാറ്ററി ഇത്ര MAH ബാറ്ററിയാണ്, ഇത്ര സെക്കൻഡായിട്ടാണ് ബൂട്ടിങ് ചെയ്യണത്, ഇപ്പോൾ എന്താണ് മൊബൈൽ, ഇപ്പോൾ ഞാൻ മൊബൈൽ ചാർജിങ്ങിലാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസേജ്, അപ്പോൾ നമുക്ക് മൊബൈലിൻ്റെ യൂസേജിനെ കുറിച്ചുള്ളത് യൂട്യൂബാണ്, ക്രോമാണ്, നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഈ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. പിന്നുള്ളത് അത് നമ്മുടെ നെറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള AP ഇൻഫോർമേഷൻ. അത് ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ നമ്മുടെ ഫോണിലുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വൺ ടൈം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഐ എം ഇ നമ്പർ പ്രത്യേകിച്ചും നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഒരു വട്ടം നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ എവിടെയോ സേവ് ചെയ്ത് വെക്കണം. ഇൻ കേസ് ഫോൺ മിസ്സാവുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.